പറഞ്ഞതിന്റെ അർത്ഥം ഇനി ഇപ്പൊ നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് പോയിന്ന്, ഭൂമിയിന്ന് പോയെന്ന്. അങ്ങേരെ ഊറ്റി ഊറ്റി തിന്നവരാ നമ്മള്. നാട്ടുകാരെ ബോധ്യപ്പെടുത്താറെങ്കിലും ഒന്ന് അങ്ങോട്ട് ചെന്ന് നില്ല മനുഷ്യ. എന്നെ കണ്ട എങ്ങനെയുണ്ട്? കഴുതേ, മര്യാദക്ക് ഞാൻ പറയുന്ന കേൾക്ക്. ജോണി ഒന്നും വരാൻ പോണില്ല. അന്ത്യകർമ്മത്തിന് നീ മാത്രമേ കാണൂ. നീ വേണം ശവപ്പെട്ടിയുടെ തലയെ പിടിക്കാൻ. ഇതുപോലൊരു ചാൻസ് എനിക്ക് കിട്ടത്തില്ല, മനസ്സിലായോ? എനിക്ക് വയ്യ. മക്കളെ, ഇങ്ങനെ ഒരു അവസരം വരുമ്പോഴല്ലേ നമുക്ക് ആളാവാൻ പറ്റൂ. പല മഹാന്മാരും വലുതായിട്ടുള്ളത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാ. ദേ ജയലളിത തന്നെ കണ്ടില്ലേ, എം ജി ആർ മരിച്ചപ്പോ ശവപ്പെട്ടിയിൽ കെട്ടിപ്പിടിക്കാൻ ചാളി വണ്ടി കയറി മറിഞ്ഞ് താഴെ വീണപ്പോഴല്ലേ മുഖ്യമന്ത്രി ആയത്. എനിക്ക് മുഖ്യമന്ത്രി ആവണ്ട. കഴുത ഇതിയാണെന്ന് പറഞ്ഞു കൊടുക്ക്, ഇല്ലെങ്കിൽ കയ്യും വീശി ഇറങ്ങി പോണ്ടി വരും. ഈ ചെകുത്താണ് തലയെ കയറത്തില്ലല്ലോ കർത്താവേ. കഷ്ടകാലത്തിന് ജോണി എങ്ങാനും വരുവോ? പിഴങ്ങി പോയൻ എങ്ങനെ വരാനാ? ഉച്ചയൂണ് കഴിഞ്ഞ് കടന്നു, പിന്നെ ഒന്നും അറിഞ്ഞില്ല. സുഖമരണം. സുഖിച്ചല്ലേ ജീവിച്ചതും, ഭാഗ്യം ചെയ്ത ജന്മം തന്നെ. സുഖിക്കാനുള്ളത് മുഴുവൻ സുഖിച്ചു, ആസ്വദിക്കാനുള്ളത് ആസ്വദിച്ചു. കൊറേ പെണ്ണുങ്ങളെ പ്രാക്ക് കാണും. എന്തോന്ന് പ്രാക്ക്? കണ്ടില്ലേ സുഖിച്ചു മരിച്ചത്? എന്തെങ്കിലും അറിഞ്ഞോ? എടോ, മരിച്ചതുകൊണ്ടായില്ല. അന്ത്യകർമ്മത്തിനൊരു സന്തതി വേണ്ടേ? ഒരവകാശമുണ്ടോ? ഉണ്ടായിരുന്നല്ലോ. ഒരു മകനുള്ളത് പണ്ടേ നാട് വിട്ടു. ഉണ്ടോ ഇല്ലയോ? എന്നിട്ട് അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു. കോഴിക്കോട്ടുള്ള എല്ലാ ബാറിലേക്കും. ബാറിലോ? ആ ബാറിലാണോ അയാൾക്ക് ജോലി? അതെ, ബാറില്ല ജോലി. ദാരിദ്ര്യം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ മുഖം ഒന്ന് കറുത്ത അപ്പ ചോദിക്കും എന്നെ അത്ര അടി നീ വിഷമിച്ചിരിക്കുന്ന. പത്ത് രൂപയുടെ നോട്ടാണെങ്കിൽ ഇത്രയും കെട്ടുകെട്ടായിട്ട് എന്റെ കയ്യിലോട്ട് എടുത്തു തരുന്നത്. ഇനി എനിക്ക് ആര് തരും എന്റെ കർത്താവേ? ഇപ്പൊ ഇത് എന്റെ പുരയിടത്തിൽ പോയി തിരിച്ചു വരുമ്പോഴും ചൂട്ടാണെങ്കിൽ ചൂട്ട, തേങ്ങയാണെങ്കിൽ തേങ്ങ, ചിരട്ടയാണെങ്കിൽ ചിരട്ട, എന്തെങ്കിലും ഒന്ന് എന്റെ മുറ്റത്തോട്ട് വലിച്ചതിനേച്ചേ പോകത്തുള്ളൂ. എന്റെ Thank you.
ചടങ്ങെല്ലാം കഴിഞ്ഞില്ലേ, ഇനി പോണം. എന്നോട് പോകാൻ പറയാ, നീയൊക്കെ ആരാടാ? ഈ കണ്ടം പറമ്പിന്ന് എന്നോട് പോകാൻ പറയാ, നീയൊക്കെ ആരാണെന്ന്? ഒരുമാതിരി തറ സിനിമയിലെ വില്ലന്മാരെ പോലെ തലേമുട്ടയടിച്ച് എന്നെ പേടിപ്പിക്കാൻ വന്നാലുണ്ടല്ലോ, ഞാൻ പേടിക്കില്ല. ഈ കൊച്ചു റേസിയെ പേടിക്കില്ലെന്ന് തള്ളേ, നിങ്ങളോട് ഇറങ്ങി പോകാനാ പറഞ്ഞത്? എന്നെ പറഞ്ഞേക്ക്, നീ ആരാടാ? നിങ്ങൾ അദ്ദേഹത്തിന്റെ ആരാ? നീ എന്താടാ ഇത് പാതി വിട്ടിട്ട് വന്നത്? ഓ, അപ്പോഴേക്കും നിനക്ക് ഞാൻ ആരാണെന്ന് അറിയണം ഇല്ലേ? ഞാൻ ആരാണെന്ന് അറിയണമായിരുന്നെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോ പോയി ചോദിക്കണമായിരുന്നു. നീയൊക്കെ കിട്ടു 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 കിട്ടാ വരയ്ക്കുമായിരുന്നടാ. ഞാൻ അദ്ദേഹത്തിന്റെ ആരായിരുന്നു ഇവിടെ എല്ലാവർക്കും അറിയാം. അല്ലെ, നീയൊക്കെ ആരാടാ ഇതൊക്കെ ചോദിക്കാൻ? അതിന് വേണ്ടപ്പെട്ട ഒരു വരട്ടെ, അവരോട് ഞാൻ പറയാം. മര്യാദക്ക് നിക്ക്. പോയില്ലേ മോനെ? നമ്മുടെ അപ്പൻ. ആ പോയി, അപ്പച്ചൻ പോയി, നാളെ നിങ്ങളും പോവും, എല്ലാരും പോവും. അതിന് ദേ ഒരു കാര്യം ജോണി പറഞ്ഞേക്കാം, ഇറച്ചി തിന്നാ മതി, എല്ലുമാല കഴുത്തിലിടണ്ട, മനസ്സിലായോ? ഇല്ല. ആ എന്നാ ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്, പറഞ്ഞുവിടുന്നു. യെസ് ബാസ്. പറഞ്ഞേട്ടല്ലോ, ഇറങ്ങിപ്പോ. അത് പറ്റില്ല, ഇപ്പൊ തന്നെ ഇറങ്ങിയല്ലേ. എന്റെ ശരീരത്തിലെങ്ങാനും തൊട്ടാലുണ്ടല്ലോ. നീയൊക്കെ ഒരു ദിവസം എന്റെ അടുത്ത് വരും, അപ്പൊ ഞാൻ കാണിച്ചു തരാം. തൊടരുത്, പേടിച്ചൊന്നും പോവല്ല. നിന്നെയൊക്കെ ഒരു ദിവസം ഞാൻ എന്റെ മുറ്റത്ത് വരുത്തും. അതിനുള്ള ശ്രമം ഞാൻ ഇന്നേ തുടങ്ങും. ഈ പടിയോട്ടി പോരുത്. നീയൊക്കെ ചെവിക്കുന്നുള്ളിക്കോ, ഈ ത്രേസ്യാമി ആരാണെന്ന് കാണാൻ പോകുന്നേ ഉള്ളൂ. ീത്തുണ്ട് മതിയാവുന്ന് തോന്നുന്നില്ല. ജയിലിൽ കിടന്ന കാലത്ത് വെള്ളം കാണാത്ത ദേഹമാണ്. എന്തൊരു സുഖം, ചുമ്മാതല്ല സോപ്പിന്റെ പരസ്യത്തില് പെണ്ണുങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. നിനക്കത് പറയാം, പക്ഷെ എനിക്ക് ഒഴുകുന്ന വെള്ളം കാണുമ്പോ വെള്ളത്തിനടിയിൽ വെച്ച് ഞാൻ കഴുത്തു ഞെരിച്ചു വന്നവനെയാ ഓർമ്മ വരുന്നത്. ജയിലിൽ പോയി നന്നായി, അതുകൊണ്ട് നമുക്കൊരു അക്ഷയ ഖനിയെ കിട്ടി. നമ്മുടെ ബോസ് ഖനിയാണെന്ന് എനിക്കും തോന്നി. എനിക്ക് ജയിലിൽ നിന്ന് ഇറങ്ങിട്ട് കയ്യും വീശി വീട്ടിലേക്ക് പോയിട്ട് ഒരു കാര്യമില്ല. പക്ഷെ എന്റെ പെങ്ങളുടെ കല്യാണം നടത്താനുള്ള വക ഞാൻ ഇവിടുന്ന് ഒപ്പിക്കും. എല്ലാം കൊള്ളാം, ചില സമയത്ത് ദേഷ്യം അല്പം കൂടുതലാ. ദേഷ്യം ദേഷ്യം നമ്മൾ മുളവേഷനാക്കും. ആവശ്യം നമ്മുടേതാ, ആളെ ഒരു പുങ്കനാ. നമ്മൾ ചുമ്മാ അങ്ങ് പൊക്കിക്കൊണ്ടിരുന്നാ മതി. ഇപ്പോഴത്തെ അവസ്ഥയിലെ ഞാൻ പുഴയെ ചാടാൻ പറഞ്ഞ ചാടും, തീ ചാടാൻ പറഞ്ഞ ചാടും, ഇല്ലെങ്കിൽ ബാസിനെ ഞാൻ ചാടിക്കും. നോക്കണ്ട അമ്മച്ചി, വിനയ് നമ്മുടെ ജംഷുട്ടി അവന്റെ ചെവി കൊണ്ട് കേട്ടതാ, അതിലൊരു മുട്ട വേറൊരുത്തിനെ വെള്ളത്തിൽ മുക്കി കൊന്നു. അപ്പൊ മറ്റു രണ്ടു മുട്ടകളും എന്തെങ്കിലും ചെയ്ത് കാണുമല്ലോ. ജോണി അവിടെ വെച്ചാ പരിചയപ്പെട്ടെന്ന് അല്ലേടാ? വേറൊന്നും വേണ്ട അമ്മച്ചി, അമ്മച്ചിക്ക് കുറഞ്ഞ പക്ഷം അമ്മച്ചിയുടെ മോനെ വിളിച്ചൊന്ന് ചോദിക്കാലോ. മോനെ, ജോണിക്കുട്ടി, നീ എന്തിനാടാ മക്കളെ ജയിലിൽ പോയേ? അത് ചോദിക്കാനുള്ള അവകാശം അമ്മച്ചിക്ക് ഉണ്ടോ ഇല്ലയോ? എനിക്കൊരു അവകാശവും ഇല്ല. അതെന്താ അമ്മച്ചി അങ്ങനെ പറഞ്ഞത്? അതെ, എന്റെ ജന്മം അങ്ങനെയായി പോയി. ഞാൻ എന്നും നല്ലൊരു ഭാര്യയായിരുന്നു, ഒരിക്കലും ഒരു നല്ല അമ്മയാവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഭർത്താവിന് വേണ്ടി എന്നും ഞാൻ അവന്റെ നേരെ കൈപൊക്കിയിട്ടേ ഉള്ളൂ. അത് തന്നെയാ ഞാനും അവനും തമ്മിലുള്ള അകൽച്ചയും. അതുകൊണ്ട് എനിക്കൊന്നും അവനോട് ചോദിക്കാനില്ല. എന്നാ പിന്നെ അമ്മച്ചി ഒരു കാര്യം ചെയ്യണം, പള്ളിയിൽ ചെന്ന് അച്ഛനോട് പറഞ്ഞാട്ടെ മോനെ ഒന്ന് ഉപദേശിക്കാൻ. ഞാൻ പള്ളിയിലേക്കില്ല, വർഷങ്ങളായി പള്ളിയിൽ പോകാറുമില്ല. നിങ്ങൾക്കറിയില്ല അത്രയ്ക്ക് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു സ്ത്രീജന്മമാണ് എന്റേത്. 16-ാമത്തെ വയസ്സിൽ എന്നെ ഇവിടെ കെട്ടിക്കൊണ്ടു വന്നത് മുതൽ ഞാൻ കണ്ടത് മുഴുവൻ ആരും കാണാൻ പാടില്ലാത്ത കാര്യങ്ങളാ.
വേദന ഞാൻ സഹിച്ചു. പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ ആഗ്രഹമില്ല ഞല്ല. പക്ഷെ പള്ളിയിൽ പോകുമ്പോ ഞാൻ കാണുന്നത് ആൾക്കൂട്ടത്തെയാ. ആ ആളുകളുടെ മുഖത്ത് നോക്കുമ്പോ എനിക്ക് തോന്നുന്നത് നിന്റെ ഈ ഒരു മനുഷ്യജന്മമാണോ എന്ന് ചോദിക്കുന്ന പോലെയാ. അത് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ഈ ജപമാലയുമായി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യണം? അതെനിക്കറിയില്ല. ഇപ്പോ എനിക്കൊന്നേ പറയാനുള്ളൂ, നടന്നതെല്ലാം നല്ലതിന്, നടക്കുന്നതെല്ലാം നല്ലതിന്. നമ്മളും കൂടെ നടക്കുന്നതാണ് നല്ലത്. അതാ നല്ലത്. എല്ലാരെയും വിളിച്ചു വരുത്തിയിരിക്കുന്നേ.